Herkes avukat anlı. Devam herkes avukat anlı. വോയിസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ഓരോ എപ്പിസോഡിലും ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു ഫാമിലി അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് അവർ മാറ്റിവെച്ചൊരു ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം എത്താൻ കാരണം. ആ ഫാമിലിയെ നമുക്ക് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുമടച്ച് ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ ടി വി ശുശ്രൂഷ സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണം. അവർ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനെ യേശുവിൻ്റെ കരത്തിലോട്ട് തരിക. ദൈവം അവരുടെ വിഷയത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണം. കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ആ ഫാമിലി ദൈവം അനുഗ്രഹിക്കട്ടെ. ശക്തമേറിയ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇനി വചനത്തിൽ കൂടെ നിങ്ങളോട് ദൈവം സംസാരിക്കും. നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരും. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. വായിക്കാം ബാമി റോമലേഖനം 12-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾപ്പിക്കാം. ഹല്ലേലൂയ. റോമൻ ചാപ്റ്റർ 12:11. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പി. കർത്താവിനെ സേവിപ്പി. ഒന്ന് കൈകൊടുത്തേച്ച് പറ ദൈവത്തെ സേവിക്കാൻ പറ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ധ്യാനിക്കാൻ പോകുന്നത്, ദൈവം സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ദൈവത്തെ സേവിക്കാൻ പറ്റും. ഒരാമയും പറഞ്ഞാട്ട് ബ്രദർ ഹാലെ ശ്രദ്ധിച്ചേ. വിടുതൽ അനുഭവിക്കാൻ വന്നവരുണ്ട്, ദൈവത്തെ സേവിക്കാൻ വന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു, വിടുതൽ അനുഭവിക്കാൻ അല്ല വരേണ്ടത്, ദൈവത്തെ സേവിപ്പാൻ അത്രേ വരേണ്ടത്. എങ്ങനെയും ഒരു വിടുതൽ എനിക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ബ്രദർ ആരുടെയേലും ഒരു മീറ്റിംഗിൽ പോകണം, ആരേലും വേണ്ട തലേ കൈവെക്കണം, ഏത് വ്യക്തി വന്നാലും വേണ്ടുകയല്ല, ആര് പ്രാർത്ഥിച്ചാലും എൻ്റെ കെട്ടുപൊട്ടണം എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. ബ്രദർ അമി അങ്ങനെയല്ല ശ്രദ്ധിക്കേണ്ടത്. നീ വിളിക്കുന്ന ദൈവം സർവശക്തനാണ്. അവനെ സേവിക്കാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ ഇരിക്കുക. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ. അപ്പം കർത്താവിനെ സേവിക്കുന്ന ഒരാൾ എന്തോ ആയിരിക്കണം, ഉത്സാഹിയായിരിക്കണം. ഒരാമയും പറഞ്ഞാട്ട് എന്തായിരിക്കണം, ഇത് കൈയെടുത്ത് വെച്ചാൽ ഉത്സാഹിയായിരിക്കണം എന്ന് പറ. ഹല്ലേലൂയ. ഉത്സാഹിയായാൽ അവൻ്റെ ജീവിതം ഭയങ്കര അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു സദൃശവാക്യത്തിലുള്ളൊരു വാക്യമുണ്ട്, നിങ്ങൾ എടുക്കുമൊന്നും വേണ്ട, ഞാനതൊന്ന് പറഞ്ഞു പോയിട്ട് വാക്യത്തിലേക്ക് വരാൻ പോവാം. പ്രൊവേഴ്സ് ചാപ്റ്റർ 10:4 ആണ്. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരും. അടുത്തത്, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. ഒരാമയും പറഞ്ഞാട്ട്. അപ്പം ശ്രദ്ധിക്കണം, നിങ്ങൾ മടിയന്മാരാകരുത്. എന്താകണം ഉത്സാഹി? ഓ, ഒരു കൊച്ചു പനി വന്നു, ഓ ബ്രദർ ഇന്ന് യോഗത്തിന് പോകുന്നില്ല. അല്ല, പനി വന്നാലും പോതും, അതൊരു ഉത്സാഹം. ബ്രദർ ഇന്ന് ഒരുങ്ങി ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു ബ്രദർ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഒരു ഉത്സാഹിക്ക് മഴ വിഷയമല്ല, കുട പിടിച്ചുകൊണ്ട് യോഗത്തിന് വരും. ഞാൻ കൊച്ചു കൊച്ചു കാര്യം പറഞ്ഞുകൊണ്ട് കയറാൻ പോവാ. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. നിനക്ക് ഒരു ഉത്സാഹമുള്ള വ്യക്തിയായി നീ മാറട്ടെ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഏതൊക്കെ ആമി ശക്തികൾ നിന്നെ എതിർത്താലും പറയണം, നീ ദൈവത്തെ സേവിക്കുന്നൊരു ദൈവവൈതല.
ദൈവത്തെ സേവിക്കുന്നവരോട് ദൈവത്തിന് നീതിയുണ്ട്. അവൻ ആ നീതി കാണിക്കാതിരിക്കത്തില്ല. അത് വിശ്വസിക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. യേശു ക്രിസ്തു പഠിപ്പിച്ച കൂട്ടത്തിൽ പഠിപ്പിച്ചു. മത്തായി സുവിശേഷം 6:24 അത് നിങ്ങൾ വായിച്ചു കേൾക്കണം. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയത്തില്ല. ഒരാമീൻ പറഞ്ഞാട്ട് വായിച്ചു കേൾക്കാം. ആമീൻ. മത്തായി 6:24 രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തിനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും. ഒരുത്തിനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും. അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ സേവിക്കുവാണെങ്കിൽ ദൈവത്തെ തന്നെ സേവിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട്. അത് രോഗം വന്നിട്ടല്ല ദൈവത്തെ സേവിക്കേണ്ടത്. നിനക്ക് നിത്യത തരുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ മാത്രം നീ സേവിക്കണം. ഹല്ലേലൂയ. ചില പ്രയാസമുള്ള കാര്യമാ ഇനി ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ സേവിച്ചാൽ എന്താണ് നിന്റെ ജീവിതത്തിൽ വരുന്ന വിടുതൽ? ആമി മറക്കാതെ ആ വാക്യം വായിക്കണം, ശ്രദ്ധിക്കണം. പുറപ്പാട് പുസ്തകം തന്നെ എടുക്കാം. ആമി Exodus 23:25 നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ. ഇവിടെ വായിക്കാം, നിന്റെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ. സേവിപ്പീൻ. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. എന്നാൽ അവൻ നിന്റെ അപ്പത്തെ അനുഗ്രഹിക്കും. രണ്ട്, നിന്റെ വെള്ളത്തെ അനുഗ്രഹിക്കും. അടുത്തത്, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് തള്ളി മാറ്റും. വിശ്വാസമുള്ള ഹല്ലേലൂയ പറഞ്ഞാൽ എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ അപ്പത്തെ അവൻ അനുഗ്രഹിക്കട്ടെ, നിന്റെ വെള്ളത്തെ അവൻ അനുഗ്രഹിക്കട്ടെ. നീ തകർന്നെന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവത്തെ സേവിക്കുന്ന നിന്നോട് പറയാം, കർത്താവിനെ സേവിക്ക, നിന്റെ അപ്പത്തെ ദൈവം അനുഗ്രഹിക്കും, നിന്റെ വെള്ളത്തെ ദൈവം അപ്പത്തെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തോ? അപ്പത്തെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തോ? ഞാനൊരിക്കൽ ഒരു വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോയി. ഹല്ലേലൂയ. ഞാൻ ആ വീട്ടിലെ അങ്കിളും ആൻറ്റിയും മക്കളും എല്ലാം കൂടെ ഇരിക്കുക, നല്ല ഫുഡുണ്ടാക്കി, നല്ല ടേസ്റ്റ്. എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, ടേസ്റ്റ് ഉള്ള ഫുഡാണ്. എന്നെ കണ്ടാൽ അറിയത്തില്ല ഫുഡ് കഴിക്കുന്ന ആളാണ്. ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ ഫുഡൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ആ മനുഷ്യൻ കൊണ്ട് അങ്ങ് അസൂയ തോന്നി. ഞാൻ പറഞ്ഞു, ഓ ബ്രദറെ, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാ, എന്നാ നല്ല ഫുഡായി ഭാര്യ ഉണ്ടാക്കി തന്നേ. ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് പറയാ, ഇവിടെ കല്യാണം കഴിച്ചിട്ട് 33 കൊല്ലമായി. 30 കൊല്ലം ഞാൻ അനുഭവിച്ചത് ഓർത്താൻ. ഞാൻ ചോദിച്ചാൽ എന്നാ പറ്റി? എൻ്റെ ബ്രദറെ സ്തോത്രം. എൻ്റെ ഭാര്യ നല്ല എഡ്യൂക്കേറ്റഡാണ്. അവൾ എന്നെ ചെയ്താലും പൊകഞ്ഞു പോവും. ഒന്നി ഉപ്പ് കൂടും അല്ലെ എരി കൂടും. അവരുടെ സഭയിലെ പാസ്റ്ററെ ടെസ്റ്റ് മണി പറഞ്ഞു. പാസ്റ്ററെ ദിവസം ഉണ്ണി വിളിച്ചു. പക്ഷേ നല്ല ചോറും ചിക്കൻ കറിയും കൊടുത്തു. അവളുടെ ചിക്കൻ പാസ്റ്ററെ കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞു വിളമ്പി വിളമ്പി കൊടുക്കുക. ഇപ്പം പ്ലേറ്റിനകത്ത് ചോറും ചിക്കനാണ് കൂടുതൽ. ഇങ്ങോട്ട് നോക്കെ. ആ ചിക്കൻ്റെ ചാറെല്ലാം തൊട്ടേച്ച് ഫസ്റ്റ് വെച്ചു. ഒരു പ്ലേറ്റ് തരാം, വേറെ ചോറുണ്ടാൻ. അത് കൊള്ളുകയല്ല. പിന്നെ ചോറിട്ടു, പിന്നെ അടുത്ത തോരനിട്ടു, തോരൻ കഴിച്ചു ഫസ്റ്റ് പറഞ്ഞു, അയ്യോ വേറൊരു പ്ലേറ്റ് തരാ. 5 പ്ലേറ്റ് മാറി കുറേ ഒന്നും കൊള്ളുകയല്ല, എല്ലാം പോഞ്ഞു പോയാ. ശ്രദ്ധിച്ചു കേട്ടെ. ആ മനുഷ്യനൊരു ആത്മീയനായ മനുഷ്യനാണ്. പേരൊന്നും ഞാൻ പറയത്തില്ല. അദ്ദേഹം എന്നോട് നേരിട്ട് ഈ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ ടെസ്റ്റ് പണിയാണ്. ഞാൻ വീട്ടിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട്, അതാ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. അനുഗ്രഹിക്കുക എന്ന പദത്തിലോട്ടാണ് വരുന്നത്. ആ വീട്ടുകാരെന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ പാസ്റ്റ് ചോറുണ്ടാതെ ഒരു കൈ ഇളക്കിയ കൈ കൊണ്ട് എഴുന്നേറ്റച്ച് അപ്പുളിക്കടന്ന് വെച്ചു, മോളെ അപ്പനാകാൻ പ്രായമുള്ള മോളെ എന്നാ? അങ്കളെ എനിക്കറിയത്തില്ല, എനിക്ക് നല്ല ആഹാരം വെക്കാൻ ഒക്കത്തില്ല. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ കൈ അവിടെ തലയിലോട്ട് വെച്ചു. അഭിഷക്തൻ ഒറ്റ പ്രാർത്ഥന. ആ ഭർത്താവ് പറയാ, കഴിഞ്ഞ 3 കൊല്ലം മുമ്പ് എൻ്റെ വീടിനകത്ത് എൻ്റെ ഭാര്യ ഈ 3 കൊല്ലമായിട്ട് വെക്കുന്ന ആഹാരം ടേസ്റ്റി ഫുഡാണ്. അദ്ദേഹം പറയാ, 30 കൊല്ലം വെളിയിൽ നിന്ന് ആഹാരം കഴിച്ച ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന എത്ര രാത്രിയായാലും കഴിക്കത്തുള്ളൂ. ഞാനൊരു മർമ്മം കൂടെ നിന്നോട് പറയാം, നിന്റെ അപ്പത്തെ അനുഗ്രഹിക്കാൻ സമയമായി. സ്തോത്രം. അതിന് വേറൊരർത്ഥം കൂടെ ഉണ്ട്. നിന്റെ അരാജകത്വത്തെ ദൈവം ശാസിക്കട്ടെ. ഒരിക്കലും നിന്റെ അന്നത്തിന്റെ വക മുടങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു കാലത്തും നിന്റെ വീടിനകത്തെ അഭിസമർത്തി നഷ്ടപ്പെടാൻ ദൈവം സമ്മതിക്കുന്നു. ഇനി ഒരു കാര്യം, നിന്റെ വീട്ടിൽ ആഹാരം ഉണ്ടെങ്കിലും അത് കഴിക്കണമെങ്കിൽ സമാധാനം വേണം. ഒരാമീൻ വരുന്നില്ല. ഹല്ലേലൂയ. പണ്ടൊരപ്പം പറഞ്ഞു, കർത്താവിന് സ്തോത്രം, 3 പിള്ളേരുണ്ട്, 3 പേർക്കും വട്ട, ഒരുത്തൻ ഇച്ചിരി കുറവുണ്ട്, അവൻ ഇന്നലെ വീട് കത്തിച്ചെന്നു. ഏതാ കുറവുള്ളവൻ? അപ്പം മറ്റവൻ എന്നായിരിക്കും? അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഹല്ലേലൂയ. നിന്റെ അപ്പത്തെ അവൻ അനുഗ്രഹിക്കും. എന്നോട് കർത്താവ് ഇതിന് ദൂതായി പറയാൻ പറയുന്നു, നിന്റെ അപ്പത്തെ അവൻ അനുഗ്രഹിക്കട്ടെ. ഒരു കാലത്ത് നിന്റെ വീട്ടിൽ നിന്ന് സമർത്ഥി ഇറങ്ങാതിരിക്കട്ടെ. അടുത്ത ദൂതം, നിന്റെ വെള്ളത്തെ അവൻ.
ഓ സ്വന്തമായിട്ട് കിണറുള്ളവരൊക്കെ എത്ര ഭാഗ്യവാന്മാരാ. ഞാനൊക്കെ 3 വർഷം മിനറൽ വാട്ടർ കുടിച്ചാ ജീവിച്ച, 5 ലിറ്ററിൻ്റെ വെള്ളം ഊപ്പാട് വന്ന് കുടിച്ച്. കർത്താവെ ഒരു കിണറുള്ള സ്ഥലം തരണേ, ഞാൻ 1000 വട്ടം മുട്ടുകുത്തി അർദ്ധരാത്രി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഉറവ ഒരു അനുഗ്രഹമാണ്, വെള്ളം ഒരു അനുഗ്രഹമാണ്. എന്നോട് കർത്താവ് പറയാം, നിന്റെ വെള്ളത്തെ അവൻ അനുഗ്രഹിക്കും. എത്ര പേരെ പുറപ്പുണ്ടാ ഇവിടെ നിന്നോട് വേറൊരു വെളിപ്പാടുകൂടെ പറയാം. നീ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് നിന്നെ നേരെയുള്ള വഴിയെ ദൈവം നടത്തും. ഒരു ഹല്ലേലൂയ പറഞ്ഞ ഞാനൊരു വെളിപ്പാട് നിന്നോട് പറയാം. നീ ഇന്ന് പകൽ പ്രാർത്ഥിക്കണം, നീ എവിടെ പാർക്കണമെന്ന്. നീ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് നിന്നെ നേരെയുള്ള വഴിയെ ദൈവം നടത്തുക. നിന്നെ സഹിച്ച് മടുത്ത നിന്നോടാ ദൂത് നിന്റെ പാർപ്പിടം മാറാൻ പോകയാ. ആരോടൊക്കെയോ ദൈവം പറയുന്നു, നീ ഈ ഒരിക്കലും പ്രതീക്ഷിക്കാത്തടത്ത് യേശു നിന്നെ കൊണ്ട് പാർപ്പിക്കട്ടെ. എനിക്കറിയാമോ, രക്ഷിക്കപ്പെട്ട കാലം മുതലേ എൻ്റെ പ്രാർത്ഥനയാണ് പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് എന്നെ നേരെയുള്ള വഴിയെ നടത്തണമേ. 6 വർഷം മുമ്പ് കോട്ടയം എന്ന പേര് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. ഞാനൊരു മർമ്മം നിന്നോട് പറയാം, നിന്നെ എത്തിക്കുന്നിടത്ത് എത്തിക്കാൻ ദൈവം ഒരു പദ്ധതി കാണുന്നുണ്ട്. ഇത് ആരോടൊക്കെയുള്ള പ്രവചനമാണെന്ന് ദൈവം പറയുന്നു. നീ ശാന്തമായി പ്രാർത്ഥിച്ചോ. ഇനി പാർപ്പിടത്തെ കുറിച്ചൊരു ദൂത് പറയാം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ വാക്യമുണ്ട്, നിങ്ങൾ പാർക്കുന്ന സ്ഥലം സാത്താൻ്റെ സിംഹാസനമുള്ളിടത്താണ്. പക്ഷെ ദൈവം നിന്നെ നട്ടതാണെങ്കിൽ ഏതു സിംഹാസനമുള്ളിടത്തും നീ പാർക്കും, ഏതാഭിചാരം വാഴുന്നിടത്തും നീ പാർക്കും. ഞാൻ ചർച്ചിൻ്റെ ചാർജ് നിൽക്കുമ്പോൾ എനിക്ക് ഇലവൻതിട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ചിൻ്റെ ചാർജ് കിട്ടി. സ്തോത്രം. അവിടേക്ക് പോകണമായിരുന്നു. അപ്പോൾ തന്നെ അതിന് അടുത്ത് വേറൊരു സഭ കൂടെ ഞങ്ങൾ തുടങ്ങി. അപ്പം മാറ്റം കിട്ടിയപ്പോൾ അവിടെ ഹല്ലേലൂയ വീടൊന്നും വാടകയ്ക്കിട്ടുന്നില്ല. അവസാനം ഒരു വീട് കിട്ടി. ആ വീട് കൊച്ചു വീടാണ്, 48 മുറിയുള്ള വീടാണ്. ഞാനും ഭാര്യയുണ്ട്, എൻ്റെ മോളും ഉണ്ട്. സ്തോത്രം. ഞങ്ങൾ 3 പേരും കൂടെ സഭയുടെ പ്രവർത്തനമില്ലേ, കർത്താവിനെയല്ലേ സേവിക്കുന്നത്. ഞങ്ങളവിടെ ചെന്നു, സാധനമൊക്കെ ഇറക്കി ഞങ്ങൾ ഇട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ അതിലൊക്കത്ത് ചേട്ടനൊക്കെ വന്നു, ആ എവിടെ വീട്? ഞാൻ വീടൊക്കെ പറഞ്ഞു. വൈകിട്ട് വണ്ടി വിളിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല. ചിലതൊക്കെ മനസ്സിലാകാത്തതും ഭാഗ്യമാണ്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇന്നോട് ചോദിച്ചു, ഇനി എന്തുവാടി വൈകിട്ട് വണ്ടി വിളിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത്, എന്തുവാ? ആ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾ കയറി, അന്ന് ഈ ട്രം അടിച്ച് പാട്ട് പാട്, എനിക്ക് താളമൊന്നുമില്ല. ഉള്ള താളമൊക്കെ വെച്ച് ഞങ്ങൾ നല്ലൊരു പാട്ടൊക്കെ പാടി ആരാ ഞങ്ങൾ പോയി കിടന്നു തുടങ്ങി. അപ്പം നേരം വെളുത്തപ്പോൾ അവരുടെ വീട്ടുകാർ വന്നു, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലയോ? ഞങ്ങൾ ചോദിച്ചെന്നാ, എൻ്റെ പൊന്നു ബ്രദറെ 11 കുടുംബം രാത്രി യാത്രയായ വീടാ. എന്നാ അത് ചങ്ങല വലിക്കും, രക്തം വീഴും. ഞാൻ പറഞ്ഞു, ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ, വലിച്ചായിരുന്നോ രാത്രി? 3 കൊല്ലം ഞങ്ങളുടെ പുറത്ത് ഒരു ചങ്ങലയും വലിച്ചില്ല. നിന്നെ കർത്താവ് അയച്ചതാണെങ്കിൽ സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത്. പിശാചിനെ പേടിച്ച് വീട് വെക്കരുത്, മന്ത്രഭാവത്തെ പേടിച്ച് നാട് വിടരുത്, ദൈവം അയച്ച പൊക്കോളം. അതിനെ ബൈബിളിൽ പറഞ്ഞ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് നീ നേരെയുള്ള വഴിയെ നടത്തുവാൻ. ഈ ചിലപ്പം ചില ഒലച്ചിലൊക്കെ നമ്മളെ ഉണ്ടാക്കുന്നത് മാറ്റി പറപ്പിക്കാനാണ്. അവിടെ രാമീ പറഞ്ഞാട്ട് ചിലരാന്നെ തല്ലിക്കൊന്നാ പോവല്ല, അവിടെ തന്നെ ഒരാമീം വരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മസ്ജിദൊന്നും പിടിക്കണ്ട എൻ്റെ ബ്രദറെ, ആകെ 3.5 ഇത് നിന്റെ ബുദ്ധിയൊക്കെ വിട്ടേ. നീ ചെല്ലണ്ടത്ത് ചെല്ലാൻ ആത്മാവ് നിന്നെ കൊണ്ടുപോകയാ. അവിടെ എഴുതിക്ക, നിന്റെ അപ്പത്തെ അവൻ അനുഗ്രഹിക്കും, നിന്റെ വെള്ളം ഒരു അനുഗ്രഹമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഈ ഒരിക്കൽ വേദസ്വത്ത് വായിക്കുന്ന പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരം. ഒരാമീം വരുന്നില്ല. ഞാനൊന്ന് വിവരിച്ചോട്ടെ. 2 Kings 2:19 രാജാക്കന്മാരുടെ 2 പുസ്തകം 2:19 വായിക്കാം. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായ യജമാനം കാണുന്നുവല്ലോ. പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമെന്ന യജമാനം കാണുന്നല്ലോ. എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവുമാകുന്നെന്ന് പറഞ്ഞു. എന്നാ പട്ടണം നല്ലതാ, വെള്ളം കൊള്ളത്തില്ല. വെള്ളം ചീത്തയും
ദേശംഗർഭനാശം ഈ വെള്ളം ചീത്തയാണ്. ഇത് കുടിച്ചാൽ അകത്ത് വളരുന്ന കുഞ്ഞിന്റെ ജീവനെ ആമി ഈ വെള്ളം അപഹരിക്കും. ഒരാമയും വരുന്നില്ല. ഒരു വീട്ടിലെ കാര്യമല്ല, ഒരു ദേശത്തിന്റെ കാര്യമാണ് പറയുന്നത്. അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേട്ടെ. അതിന് അവൻ ഒരു പുതിയ തളിയ കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവീൻ എന്ന് പറഞ്ഞു. ഒരു പുതിയ തളിയ കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവീൻ എന്ന് പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. നീരുറവന്റെ അടുക്കൽ ചെന്ന് അവൻ അതിനകത്ത് ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പത്യമാക്കിയിരിക്കുന്നു. എന്നിട്ട് വാ തുറന്ന് കൽപ്പിച്ചു, ഈ വെള്ളം അഭിഷക്തനായ ഞാൻ കൽപ്പിക്കുന്നു പത്യമാകട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഇട്ടത് ഓരോറവയിൽ വ്യാപരിച്ചതോ ആ ദേശം മുഴുവൻ വ്യാപരിച്ചു. വിശ്വാസമുണ്ട്, നിന്നോട് ദൂത് പറയാം, നിന്റെ ചില വാക്കുകൾ ദേശത്ത് വ്യാപരിക്കട്ടെ, നീ പറയുന്ന പ്രവചനങ്ങൾ ദേശത്ത് വ്യാപരിക്കട്ടെ, പത്യക്കേടിനെ വലിച്ചെടുക്കുന്ന അമി അനുഭവത്തെ ഉണ്ടാക്കട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. അമി ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. അതിന്റെ തൊട്ട് താഴത്തെ വാക്യം, അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു, ഞാൻ ഈ വെള്ളം പത്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. മരണവും ഗർഭനാശവും ഉണ്ടാകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. മർമ്മം കൂടെ പറയാം. ആ ഉറവയുടെ കൂടെ വ്യാപരിച്ച അമ്മയുടെ ഉദരത്തിൽ വെച്ച് സന്തതിയെ നശിപ്പിക്കുന്ന അമ്മ മരണം വിതയ്ക്കുന്ന ആ ദുഷ്ട ഒഴുക്കിനെ അഭിഷക്തന്റെ വാക്കിനാൽ ബ്രേക്കായി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ നിനക്ക് മാറ്റിവെക്കാൻ വയ്യാത്ത ചിലതിനകത്തുള്ള വ്യാപരിക്കുന്ന നിനക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത ഈ ഞാനേ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, വെള്ളം ഇല്ലായിരുന്നു എന്തോ ഇതിന്. ദിവസം രണ്ടു വട്ടം കുളിച്ചില്ലേ മനുഷ്യൻ എന്തെങ്കിലും കൊള്ള. നിന്റെ വീട്ടിൽ നടത്തുന്ന ഡോബർമാൻ ഒരു മാസം കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ രണ്ടു ദിവസം കുളിച്ചില്ലല്ലോ. ഓർത്തേ എന്നാ ദൈവത്തിൻ്റെ പദ്ധതി. ആമേൻ. നല്ല വെള്ളം നിന്റെ അപ്പത്തെ അനുഗ്രഹിക്കും, നിന്റെ വെള്ളത്തെ അനുഗ്രഹിക്കും. അടുത്ത പദം ശ്രദ്ധിച്ചോണം കുഞ്ഞേ, വെള്ളം ഒരനുഗ്രഹമാണ്. ഒരാമയും പറഞ്ഞാൽ നിനക്ക് നല്ല നീരുറവ തരട്ടെ. ഇനി നമ്മളോടുള്ള വാക്തത്വം കേൾക്കണോ, നിനക്ക് വെക്കാത്ത വീട് തരും, വെട്ടാത്ത കിണർ തരും, വെച്ചുണ്ടാക്കാത്ത തോട്ടം തരും. അയ്യോ വായിച്ചിട്ടുണ്ടോ വാക്യം? ഇല്ലയോ? ആവർത്തന പുസ്തകം 6-ാം അധ്യായം, ഡ്യൂട്രോണമി ചാപ്റ്റർ 6:11 വാക്യം. വീടുകളും സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടവും ഒലിവ് തോട്ടവും അവൻ നിനക്ക് തരുവെന്ന്. ആര്? ദൈവത്തെ സേവിക്കുന്ന നിനക്ക് അവൻ തരുവെന്ന് വിശ്വാസമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അത് തിരിച്ചറിയുന്നവർ ഒരാമയും പറഞ്ഞാട്ട്. എന്നോട് ദൈവം പ്രവചിക്കാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ നിന്റെ ദേശത്ത് ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് എന്റെ ദൈവം പ്രൂവ് ചെയ്യട്ടെ, ദൈവം തെളിയിക്കട്ടെ. ഉറപ്പുണ്ടോ നിനക്ക്? ഉറപ്പുണ്ടോ നിനക്ക് അത് സംഭവിക്കും? പ്രവാചകൻ പറയുക, ഇന്ന് തൊട്ട് മരണം ഉണ്ടാകത്തില്ല, ഗർഭനാശം ഉണ്ടാകത്തില്ല. ആ വെള്ളം അന്ന് തൊട്ട് ഇന്ന് വരെ പത്യമായിരിക്കുന്നു. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നതാ പറയും, ഒരാമി വരുന്നില്ല. ഇന്ന് പകൽ ചിലതിന്റെ മട്ടു മാറ്റാൻ പോവാ ദൈവം, ചിലതിന്റെ രൂപം മാറ്റാൻ പോവാ ദൈവം. വിശ്വസിക്കുക, വചനത്തിന്റെ ശക്തി ഭയങ്കരമാണ്. നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, കർത്താവിനെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ട്. അത് വിശ്വസിക്കുന്ന രാമീം പറഞ്ഞാട്ട്, ഈ ദിവസങ്ങളിൽ നിന്റെ ദേശത്ത് അത് തെളിയിക്കപ്പെടട്ടെ. യഹൂദാബാലന്മാരെ പിടിച്ചോണ്ടേ വേറൊരു രാജ്യത്ത് പോയി. അവിടെ ചെന്നപ്പോൾ അവര് ഇവരെ കണ്ടാൽ തന്നെ ഇച്ചിര സ്മാർട്ടാ. മറ രാജസന്നിധി നിർത്താൻ രാജാവിൻ്റെ മേശയെന്ന് ആഹാരം നിയമിച്ചു കൊട്ടാരത്തിൽ. കൊട്ടാരത്തിലെ ആഹാരം എന്നാ? മിഡിൽ ഈസ്റ്റ് അല്ലാതെ
യൂറോപ്യൻ കൺട്രിയിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പം മലയാളികളൊക്കെ അവരുടെ വീടുകളിലാണ് കൂടുതലും പോന്നേ. പച്ചവെള്ളം ചോദിച്ചു വാങ്ങിക്കണം, കാര്യം അവരെല്ലാത്തിൻ്റെ കൂടെ ജ്യൂസാണ് കുടിക്കുന്നത്. ആദ്യ ദിവസമൊക്കെ നമ്മൾ ചെന്ന ആ ദിവസം അങ്ങ് നമ്മളും ആ ജ്യൂസ് കുടി തുടങ്ങി. പിന്നെ മനസ്സിലായി നമ്മുടെ പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനില്ല. ബ്രദറെ ഒരു ഗ്ലാസ് വെള്ളം തരാം, ഫുഡിൻ്റെ കൂടെ വെള്ളം കുടിക്കുമോ? അതുകൊണ്ട് അവിടെ നിന്നൊക്കെ വരുന്നവർ ഓപ്പിള് പോലും ഇങ്ങനെ ആ ഇവിടെ വന്നിട്ട് കാറ്റടിക്കുമ്പോൾ എല്ലാം അങ്ങ് പോവും. അത് വേറെ കാര്യമാണ്. അപ്പോഴും നമ്മളാ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്, എന്നോട് സന്തോഷിക്കുന്നേ. ശ്രദ്ധിച്ച് കേട്ടെ, ഹല്ലേലൂയ. ചിലരൊക്കെ വന്നിറങ്ങുന്ന ദിവസം ഭയങ്കര ശൈലല്ലേ, അങ്ങനെ ശ്രദ്ധി. അപ്പൊ യഹൂദാബാലന്മാരുടെ സൗന്ദര്യം വർദ്ധിക്കാനുള്ള മരുന്ന് ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ യഹൂദാബാലന്മാർ പറഞ്ഞു, രാജാവേ ഞങ്ങള് രാജാവിന്റെ മേശന്ന് കഴിച്ച് ഞങ്ങളെ ആശുക്കാരണം, ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. ഒരാമ്യം വരുന്നില്ല. ഞങ്ങളുടെ അകത്തൊരു പ്രമാണമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു രാജാവേ, ഞങ്ങൾക്ക് ശാഖപദാർത്ഥവും പച്ചവെള്ളം തന്നോളാൻ പറഞ്ഞു. പരിപ്പും, ആ പരിപ്പ് കഴിച്ചാൽ മതി, ഭയങ്കര സൗന്ദര്യം വർദ്ധിക്കും. അപ്പൊ അങ്ങനെ അത് ശാഖപദാർത്ഥവും പച്ചവെള്ളം കഴിച്ച് ഏറ്റവും നല്ല ആഹാരമാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ, അപ്പൊ രാവിലെ കഴിക്കുവാണെങ്കിൽ തേനും ദോശയും കഴിക്കണം. എന്നാ ടേസ്റ്റാ! ഇസ്രായേൽ മക്കൾ കഴിച്ചതാ. സ്തോത്രം. പിന്നെ ബാർബിക്ക് വണ്ടി പിടിച്ചു എങ്ങനെ? കർത്താവില്ലേ ആദ്യം മീൻ ചുട്ടെ. മനസ്സിലായില്ലേ? പോട്ടെ, അതൊക്കെ വിടുക. നമ്മളൊരു വലിയ ഗൗരവമായ കാര്യത്തിലേക്ക് വരിക. ശ്രദ്ധിച്ചു കേട്ടെ, അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. പ്രമാണമുള്ളതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ശാഖപദാർത്ഥം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവരെ ഈ ജ്യൂസ് കുടിച്ചവരെ ഇങ്ങനെ നിർത്തി, ശാഖപദാർത്ഥം ഈ പച്ചളം കുടിച്ച് ഇങ്ങനെ നിർത്തി. അപ്പൊ ഇവരുടെ മുഖത്ത് തെളിച്ചമുണ്ട്, പക്ഷെ ഒരു ഗുണമില്ലാത്ത തെളിച്ചമാണ്. ഇവരിങ്ങനെ സൂര്യനെ പോലെ തെളിഞ്ഞു നിൽക്കുക. നിങ്ങളിത് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒരാമിയും വരുന്നില്ല. അത് രാജകൊട്ടാരങ്ങളെ വരെ ആമി ചലിപ്പിച്ചു. ചുരുക്കി പറയാം, യഹൂദാബാലന്മാരൊരു പ്രശ്നം വന്നപ്പോൾ പറഞ്ഞു കേട്ടണോ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും. ഒരാമീ പറഞ്ഞാട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യമുണ്ട്, രേഖ എഴുതിയെന്ന് ദാനിയൽ അറിഞ്ഞപ്പോൾ അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. വിശ്വാസം കൊണ്ടൊരു ദൂത് പറയാം, പ്രാർത്ഥിക്കുന്ന നിനക്ക് വിരുദ്ധമായി ആരൊക്കെ രേഖ എഴുതിയാലും അതിനെ എതിർക്കുകയല്ല അവിടെ പ്രാർത്ഥന ആവശ്യം. ഇന്നത്തെ ശുശ്രൂഷയ്ക്കും നടുവിൽ ഞാൻ പ്രവചിച്ചു പറയുക, പ്രാർത്ഥിക്കുന്നവന് വിരുദ്ധമായി എഴുതിയ രേഖകളെ എൻ്റെ ദൈവം പൊളിച്ചു കളയും. എത്ര വയസ്സുണ്ട് മോന്? 35 വയസ്സുണ്ട്. 35. ഒരു ചെവി ഓപ്പറേഷൻ ചെയ്തു. ഈ ചെവി അല്ലേ? ആ ജന്മനാ ചെവി ഒട്ടും കേൾക്കത്തില്ലായിരുന്നോ? കേൾക്കത്തില്ലായിരുന്നു. ജീസസ്. ഇപ്പൊ ഈ ചെവി കേൾക്കാം. ഈ ചെവി കേൾക്കത്തില്ല. ഈ ചെവിയെ കർത്താവത്തോട്, ഇതിന് ഓപ്പറേഷൻ്റെ ഡേറ്റ് എടുത്തേക്ക് പോവാം. ഫൈനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നില്ല. കർത്താവ് തൊടുക. ആദ്യം ഈ സൗഖ്യം നടക്കും, പിന്നെ കൂട്ട സൗഖ്യം നടക്കും. ഹീലിംഗ് പവർ ഈ മോനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മോനെ ഈ ചെവി പൂർണ്ണമായിട്ട് അടച്ചു പിടിച്ച് ജീസസ്. കർത്താവേ, അങ്ങ ചെവിയിൽ വിരലിട്ട് തുറക്കാൻ യഫദ എന്ന് കൽപ്പിച്ച പോലെ ഈ മകനെ നോക്കി കൽപ്പിക്കുക. ചെവി തുറക്കട്ടെ. ഓപ്പറേഷൻ ഇല്ലാതെ സൗഖ്യമാകട്ടെ. ഹീലിംഗ് യേശുവിൻ നാമത്തിൽ. മോനെ അവിടെ എത്ര മറ്റേ ചെവി അമർത്തി പിടിക്കാമോ അത്ര അമർത്തി പിടിച്ചാട്ട്. എന്നെ നോക്കി നല്ലപോലെ കേക്കാം. മോനെ ഈ ചെവി ഇപ്പൊ നിനക്ക് നല്ലതായിട്ട് കേക്കാമോ? നല്ലതുപോലെ കേക്കാം. നല്ലതുപോലെ സ്പഷ്ടമായിട്ട് കേക്കാം. നല്ലതുപോലെ കേക്കാം. ഈ ചെവി ഓപ്പറേഷൻ ചെയ്തപ്പോ എത്ര രൂപയായി? 20,000 രൂപ പറ്റയായി. പറ്റയായി. എത്ര നാള് മൂടി കെട്ടി വെച്ചു?
ഒരു 8-10 വർഷം ഇങ്ങനെ ചെവിയില്ല, കേൾവിയില്ലാതായി. കേൾവിയില്ലാതെ ഓപ്പറേഷൻ ചെയ്ത് കേൾവി വന്നു. ഈ ചെവിക്ക് കേൾവിയില്ലാതായിരുന്നു, ഓപ്പറേഷൻ ചെയ്യാതെ യേശുവിൻ്റെ നാമത്തിൽ കേൾവി വന്നു. ജനിച്ചപ്പം മുതൽ കേൾവി നഷ്ടപ്പെട്ടവന് ദൈവം കേൾവി തിരിച്ചു കൊടുക്കുക. നാം സേവിക്കുന്ന ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. സന്തോഷമായ മോനെ, ഇനി ഓപ്പറേഷൻ വേണ്ട, കത്തി തൊടണ്ട, നിനക്ക് വേണ്ടി ആ യോഗം വെച്ച് ധൈര്യമായി പോകട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയുന്നില്ലേ ഇപ്പോൾ പ്രാർത്ഥിക്കണമെന്ന്? കണ്ണടച്ച് നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിന് നേരെ നീട്ടുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അവരുടെ ലൈഫിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ വിടുതൽ അവരുടെ ലൈഫിൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാപങ്ങൾ പൊട്ടട്ടെ, രോഗങ്ങൾ അഴിയട്ടെ, പൈശാചിക ശക്തികൾ മാറിപ്പോകട്ടെ. ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ കർത്താവേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 7-9 വരെ തിരുവല്ല ഓയസ്റ്റർ കൺവെൻഷനിലും, എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 1:30 വരെ കോട്ടയം KPS മനോൻ ഹാളിലും ഞാൻ ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്ക് കടന്നു വരാം, അനുഗ്രഹിക്കപ്പെടാം. നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.